നമസ്കാരം. ചന്ദ്രിക ഫിനാൻസ് ഡയറക്ടർ കുഞ്ഞാലിക്കുട്ടിയുടെ ബിനാമിയോ. ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ടാകും. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സ്ഥാപനമായി പാർട്ടിയുടെ മുഖപത്രമായ ചന്ദ്രിക മാറിയത് എങ്ങനെയാണ്? 15 ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലും ED മിന്നൽ പരിശോധന നടത്തിയതായ സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ചന്ദ്രിക ഫിനാൻസ് ഡയറക്ടർ സമീറിന്റെ നേതൃത്വത്തിൽ ചന്ദ്രികയിൽ നടന്നുവരുന്ന പ്രധാന അഴിമതികൾ എണ്ണിപ്പറഞ്ഞ് ജീവനക്കാർ നേതൃത്വത്തിന് നൽകിയ അവസാന കത്ത് ചില മാധ്യമങ്ങൾക്ക് ലഭിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ചന്ദ്രിക ഫിനാൻസ് ഡയറക്ടർ PMA സമീർ 10 സ്ഥാപനങ്ങളുടെ തലപ്പത്ത് നിലവിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് വിവരം. ഇതിൽ പലതിലും കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ആഷിക്കും പാർട്ട്ണറാണെന്ന ആരോപണങ്ങളുമുണ്ട്. അതോടൊപ്പം ചന്ദ്രിക അറിയാതെ സമീർ സമാന്തര ചന്ദ്രിക രൂപീകരിച്ചതായും പരാതികൾ ഉയരുന്നുണ്ട്. മുസ്ലിം പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെ ചന്ദ്രിക സ്ഥാപനത്തെ കമ്മ്യൂണിക്കേഷൻസ് എന്ന പേരിൽ മറ്റൊരു സമാന്തര കമ്പനി ഉണ്ടാക്കിയതായും പരാതികൾ ഉയർന്നിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചന്ദ്രികയിലെ 10 കോടി രൂപയുടെ ഉറവിടം ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ കോടികളുടെ അഴിമതി ആരോപണമാണ് ദിവസേന ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രിക അഴിമതി പരസ്യ പ്രതികരണവുമായി ആദ്യമായി രംഗത്തിറങ്ങിയത് ചന്ദ്രിക ചെയർമാൻ ആൻഡ് MDയും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ മകനും യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് മൊഹീൻ അലി ഷിഹാബ് തങ്ങളാണ്. 10 കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ച വിഷയത്തിലാണ് നിലവിൽ ED അന്വേഷണം നടക്കുന്നത്. മുൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി MLA, MK മുനീർ MLA, ഫിനാൻസ് ഡയറക്ടർ PMA ഷമീർ ഉൾപ്പെടെയുള്ളവരെ ED ചോദ്യവും ചെയ്തിരുന്നു. മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജയിലിലുമായിരുന്നു. ഇത് സംബന്ധിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് ഗുരുതര ആരോപണമുന്നയിച്ച് ജീവനക്കാർ നിരന്തരം പരാതികളും നൽകിയിരുന്നു. ഏറ്റവും അവസാനം നൽകിയ കത്ത് ഇപ്പോൾ പ്രമുഖ മാധ്യമത്തിന് ലഭിച്ചിട്ടുണ്ട്. കത്തിലെ ഉള്ളടക്കത്തിൽ പറയുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ബഹുമാന്യരെ, പൂർണ്ണമായും ഈ പരാതി ഒരു തവണയെങ്കിലും വായിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് കത്ത് ആരംഭിച്ചിരിക്കുന്നത്. പാർട്ടി മുഖപത്രമായ ചന്ദ്രികയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയും തുടർ അന്വേഷണങ്ങൾ നിരന്തരം നേരിടുന്നത് പൊതുസമൂഹം മുമ്പാകെയും പാർട്ടി അണികൾക്കിടയിലും വലിയ ചർച്ചയാവുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സ്ഥാപനമായി പാർട്ടിയുടെ മുഖപത്രമായ ചന്ദ്രിക മാറി എന്ന രൂപത്തിലാണ് മീഡിയകളിലും മറ്റും പത്രങ്ങളിലും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം മുസ്ലിം ലീഗ് പാർട്ടി ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. ഫിനാൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ചന്ദ്രികയിൽ നടന്നുവരുന്ന പ്രധാന അഴിമതികൾ എന്ന് പറയുന്നത് ഇവയാണ്. പ്രിന്റിംഗ് പേപ്പർ മഷി മറ്റ് പ്രസിലേക്കും ഓഫീസിലേക്കും ദിവസേന ഉയർന്ന വിലയ്ക്ക് ശരിയായ കൊട്ടേഷൻ വിളിക്കാതെ വാങ്ങുന്നതിനാൽ ചന്ദ്രികയ്ക്ക് നഷ്ടവും ഉയർന്ന കമ്മീഷൻ ഇവർക്ക് ലഭിക്കുന്നതിനാൽ ഈ മൂവർ സംഘം സാമ്പത്തികമായി നന്നായി വളരുന്നുണ്ടെന്നാണ് ആദ്യത്തെ ആരോപണം. കൊണ്ടോട്ടി പുളിക്കൽ ഭാഗത്ത് ചന്ദ്രികയുടെ പ്രസ് തുടങ്ങാൻ തിരക്കഥ തയ്യാറാക്കി ഭൂമി ഷമീറും കൂട്ടാളികളും വാങ്ങിയിട്ടുണ്ട്. ഇത് ഉയർന്ന വിലയ്ക്ക് ചന്ദ്രികയ്ക്ക് ലീസ് വ്യവസ്ഥയിൽ നൽകി മാസാമാസം സുരക്ഷിതമായി പണം തട്ടാനുള്ള നീക്കവും ഇവർ നടത്തുന്നതായും ആരോപണങ്ങളുണ്ട്. ചന്ദ്രികയുടെ കോഴിക്കോടുള്ള ഭൂമിയും ബിൽഡിങ്ങും ചില തൽപര കക്ഷികളുടെ കൈകളിലെത്തിക്കാനായി ഫ്ളാറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റി ഒരു LLP കമ്പനിയായി രൂപീകരിച്ച് 20 കോടി രൂപ പദ്ധതി ചെലവ് വരുന്ന പുതിയ ഫണ്ട് തട്ടിപ്പിനായി പദ്ധതിയുമായി ഷമീർ രംഗത്തിറങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. ചന്ദ്രികയുടെ നിലവിലുള്ള ആസ്തി ഇതോടെ ചില വ്യക്തികളുടെ കൈകളിലെത്തുമെന്നാണ് പറയുന്നത്. ഓൺലൈൻ ചന്ദ്രിക ഷമീറിന്റെ വളരെ അടുത്ത ഒരു ടീമിന് കൈമാറുന്നതിനായി ധാരണയിലെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഷമീറിന് രഹസ്യമായി മാസം 5 ലക്ഷം രൂപയും പരസ്യ വരുമാനത്തിന്റെ 20% കമ്മീഷനും നൽകാമെന്നതാണ് ഇവർ ഇതിനായി ഉണ്ടാക്കിയ രഹസ്യ കരാറെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ചന്ദ്രികയ്ക്ക് 2017 മുതൽ 2021 വരെ 6.51 കോടി രൂപ മുസ്ലിം ലീഗ് പാർട്ടി ഫണ്ടിൽ നിന്ന് നൽകിയതും കൂടാതെ ഗൾഫ് എഡിഷനിൽ നിന്ന് 82.49 ലക്ഷം രൂപയും കിട്ടിയത് ചന്ദ്രികയിൽ പൂർണ്ണമായും എത്തിയിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചന്ദ്രിക പത്രം മാസവരുമാനം കൂട്ടാതെ തന്നെ 2016 ബാങ്കിലിട്ട 10 കോടി രൂപ പാർട്ടി തന്ന 6.51 കോടി രൂപ ഗൾഫ് എഡിഷൻ വരുമാനം 82.49 ലക്ഷം രൂപ ഈ ഇനത്തിൽ മൊത്തം 17.5 കോടി രൂപയ്ക്ക് മുകളിൽ ലഭിച്ചെങ്കിൽ നിലവിൽ PF, ESI, LIC പ്രീമിയം, GST ടാക്സ്, ഗ്രാറ്റുവിറ്റി, പ്രൊഫഷണൽ ടാക്സ് ഉൾപ്പെടെ 9.89 കോടി രൂപ ഇപ്പോൾ കുടിശ്ശികയായിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് പലതും അധികാരികൾ ഫ്രീസ് ചെയ്തിട്ടുമുണ്ട്.
യാഥാർത്ഥ്യം പാർട്ടി നൽകുന്ന തുക ചന്ദ്രിക അക്കൗണ്ടിൽ കണക്കിൽ മാത്രമാണ് എത്തുന്നത്. ശരിക്കെത്താതെ ചില വ്യക്തികളുടെ കൈകളിലേക്ക് ഈ പണം പോകുന്നു എന്നും ആരോപണങ്ങളുണ്ട്. ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളാണ് ഇവർക്കെതിരെയുള്ളത്. വെബ് ഡെസ്ക്, തത്വ മീനൂസ്.